ആർക്കാണ് അതിനുള്ള അവകാശം കൊടുത്തത്? ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ഇത് തീർന്നില്ലേ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. എന്താ നിന്റെ വിഷമം? കേക്കട്ടെ. നാട്ടുകാരാണെങ്കിലും ഇപ്പോ ദ്വയാർത്ഥം ചോദിക്കുന്ന ചേച്ചിയല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ കാണുമ്പോ ഒരുപാട് പേഴ്സണലി നമുക്ക് വിഷമമുണ്ട്. നമ്മൾക്ക് അതല്ല സത്യം എന്ന് നമുക്കറിയാം. മതപരമായിട്ടുള്ള ചോദ്യങ്ങളും അനക്ഡോട്ട് മീഡിയ എന്ന് പറയുന്ന സാധനത്തിന്റെ ക്യാമറ വഴി തല്ലിപ്പൊളിച്ചു. അതേപോലെ തന്നെ ഫോൺ എന്റെ പിന്നെ ഇതിന്റെ ഓണറിന്റെ ഒക്കെ ഫോൺ തല്ലിപ്പൊളിച്ചു. ഇപ്പോ ദ്വയാർത്ഥം എന്ന് പറഞ്ഞ ഡബിൾ മീനിങ്ങിന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രോപ്പർ ആയിട്ടൊരു ആൻസർ ഉണ്ട് ഇല്ലേ? എല്ലാത്തിനും ഒരു പ്രോപ്പർ ആൻസർ ഉണ്ട്. എന്തുമാവാം അത്, പല വിഷയങ്ങളെ പറ്റി ഇപ്പൊ ചെറിയ ചെറിയ എന്തെങ്കിലും ഉത്തരമായിരിക്കും, അത് വേറെ വല്ല രീതിയിലൊക്കെ അവര് ചിന്തിച്ച് ഇങ്ങനെ കൂട്ടും. അതെന്റെ തെറ്റാ? ഒരിക്കലുമില്ലടാ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരുടെ ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിച്ചായിരുന്നു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന തെറ്റാണോ, ഡബിൾ മീനിങ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന തെറ്റാണോ എന്ന് ചോദിക്കുമ്പോ പല ആളുകളും പറയുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾ ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. ഒരു 100 തെറി വിളിച്ചെന്ന് വെച്ച് നമ്മൾ നമ്മുടെ ജോബ് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അതില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ജോബ് കണ്ടിന്യൂ ചെയ്യും. വരും വർഷങ്ങളിലും അത് ആവർത്തിക്കപ്പെടും, ആവർത്തിക്കപ്പെടണം. നിങ്ങൾ അത് തരണം, എനിക്കത് വേണം. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ.